ഇന്ന് നമുക്ക് മത്തങ്ങയും പരിപ്പും ഉള്ളിയും മുളകും ഇടിച്ചിട്ട് വളർത്തിയിട്ടൊരു കറി ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1 കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ടേ. അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 കപ്പ് പരിപ്പ്, സാമാന്യം വലിപ്പമുള്ളൊരു തക്കാളിയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണേ. ഇതൊന്ന് അരച്ചെടുക്കണം. 10-20 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കണം. ഇനി നമുക്ക് മിക്സിയുടെ ബ്ലെൻഡർ ജാറിലേക്ക് 3-4 വെളുത്തുള്ളി, ചെറിയ അല്ലി ആയതുകൊണ്ടാണ് ഈ 3-4 എണ്ണം ചേർക്കുന്നത്. അല്ലേ 2 എണ്ണം മതി കേട്ടോ. ആ തക്കാളി അരിഞ്ഞത്, വലിയൊരു തക്കാളി ആയതുകൊണ്ട് ഒരെണ്ണം എടുക്കുന്നുള്ളേ. പച്ചമുളക്, വലിയൊരു പച്ചമുളകാണ്, നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ആ ഒരെണ്ണം ചേർക്കുന്നുള്ളൂ കേട്ടോ. 1/2 ടീസ്പൂണിനും കുറച്ച് മേലെയായിട്ട് പെരിഞ്ചീരകം, 1 ദണ്ട് കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കറിലേക്ക് പരിപ്പ് കഴുകിയിട്ട് കൊടുക്കാം. പരിപ്പ് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണേ. ഇനി നമ്മൾ തക്കാളിയൊക്കെ അരച്ചാൽ കൂട്ട്. 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5-6 കറിവേപ്പില ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. 5-6 തുള്ളി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കുക്കർ അടച്ച് 1/3 വിസിൽ വരുത്താം. ഇനി നമുക്ക് കറി വെക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ചതച്ച് വെച്ചേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം തീയിലിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഉപ്പ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, കാരണം നമ്മൾ പരിപ്പ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തല്ലേ വേവിച്ചത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉപ്പ് കുറവാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ചേർക്കണ്ട. ഉള്ളിയിൽ അത്യാവശ്യം മുരിഞ്ഞൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ടേ. ഈ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി മുളകും മല്ലിയും ഒന്ന് മൂക്കുന്ന വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും മുളകും മല്ലിയും എല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പിൻ്റെ ആ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന മത്തങ്ങ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം അധികം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ മത്തങ്ങയ്ക്കകത്തുന്ന ആവശ്യത്തിന് വെള്ളം ഇറങ്ങും. പിന്നെ അടുക്കി പിടിക്കുമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ 1 ശകലം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയേ. പരിപ്പിൻ്റെ കൂട്ടൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഒരുപോലെ എത്തിയിട്ടുണ്ട്. നമുക്കിനി അത് മൂടി വെച്ച് വേവിക്കാം. 1-10 മിനിറ്റ് കൊണ്ടൊക്കെ വെന്ത് കിട്ടും കണ്ടോ. ഏകദേശം 1-4 മിനിറ്റ് ആയപ്പോൾ തന്നെ ആവശ്യത്തിന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് മത്തങ്ങയ്ക്കകത്തുന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ. വേണമെങ്കിൽ മത്തങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് കൊടുക്കാം കേട്ടോ. പക്ഷേ ചെറുതായിട്ട് അരിഞ്ഞാലുള്ള കുഴപ്പമില്ലെന്ന് വെച്ചാൽ മത്തങ്ങ വെന്തങ്ങ് ഉടഞ്ഞു പോകും. ഇതാകുമ്പോൾ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ കിട്ടും. വീണ്ടും അടച്ച് വെക്കാം. ഇപ്പോൾ 10-15 മിനിറ്റായിട്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇരുന്ന് വെന്തുകൊണ്ടിരിക്കുവാണേ. വല്ലാണ്ട് അങ്ങനെ ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല, കാരണം അത് നമ്മൾ തീ ഓഫ് ചെയ്ത് 10 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് കുറുകും. കണ്ടോ, മത്തങ്ങയൊക്കെ കുറച്ച് വലിയ കഷ്ണങ്ങളൊക്കെ എടുത്തുകൊണ്ട് അത് കഷ്ണങ്ങളായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അതെല്ലാം കൂടെ വെന്ത് ഉടഞ്ഞു പോകും. നമുക്കിനി ഇതിലേക്ക് 1 ദണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് തീ ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കുന്ന നല്ല ഫ്രഷ് മത്തങ്ങയാണ്, അതുകൊണ്ട് തന്നെ ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വേണം ശകലം 1 പിടി തേങ്ങ ചിരണ്ടി ഇതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ ഇത് ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അടിപൊളി ടേസ്റ്റുള്ള നല്ല നാടൻ റെസിപ്പി, എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.